നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റി മാംഗോ പുഡിംഗ് ആണ്. പ്രത്യേകിച്ച് ഈ ഒരു സീസണിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ നല്ല പഴുത്ത മാങ്ങയും ബ്രെഡ് ഒക്കെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കിലോ വെയിറ്റിൽ മാങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള, അധികം പുളിയില്ലാത്ത, അധികം നാരൊന്നും ഇല്ലാത്ത മാങ്ങ നോക്കി സെലക്ട് ചെയ്യണേ. അപ്പോൾ എന്നിട്ട് നമുക്ക് തന്ന് തൊലിയൊക്കെ ഒന്ന് മാറ്റി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനത് അതുപോലെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 2.5 കപ്പളവിൽ 250 ml 2.5 കപ്പോളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളൊരു പാനിലേക്ക് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടി, എന്നാൽ 1/2 കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് പതിയെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത ആ ഒരു പഞ്ചസാരയ്ക്ക് ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്നുകൂടി തിളച്ച് ഒന്ന് തിക്കായി കിട്ടണം കേട്ടോ. ചെറുതായിട്ടൊന്ന് വറ്റി കിട്ടണം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയി പോകണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ അറിയാൻ പറ്റും, അവർ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് ഒന്നുകൂടി ഇതുപോലെ ഒന്ന് തിക്കായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മാറ്റി വെക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ചൂട് മാറി കിട്ടണം. ചൂട് മാറിയതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഇതിൽ നിന്നൊരു പകുതിയിൽ കൂടുതൽ, ഒരു 1/4 ഭാഗത്തോളം നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു പുഡിംഗ് സെറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാനാണ്. എന്നിട്ട് ബാക്കിയുള്ളത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം. നല്ല തിക്ക് പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് മധുരമൊക്കെ കിട്ടാനായിട്ട് നമ്മൾ കൂടെ തന്നെ വീണ്ടും ഇതിലേക്ക് കണ്ടൻസർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പളവിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് തിക്ക് പേസ്റ്റായിട്ട് അരച്ച് മാറ്റാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ട്രേയിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ആ ഒരു സൈഡ് പാർട്ട്, ആ ഒരു ബ്രൗൺ പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ആദ്യത്തെ ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ നനച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാലിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. 1/4 കപ്പ് തിളപ്പിച്ചാറിയ പാലിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചാൽ മിക്സിയിൽ അടിച്ചാലും മിക്സ് നന്നായിട്ട് തന്നെ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്പൂൺ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ചതായി ഇതുപോലെ ഒന്ന് തിക്കായിട്ട് കിട്ടുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു ബ്രെഡ് ഒന്ന് നല്ലപോലെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തിട്ടുള്ളതിൽ നിന്ന് പകുതി ഈ ഒരു സമയത്ത് ബ്രെഡിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ഒരു 10 മിനിറ്റ് ടൈം മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് തിക്കായതുകൊണ്ട് തന്നെ ഒന്ന് സോക്കായി കിട്ടാനായിട്ട് 10 മിനിറ്റ് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ ഒരു സെക്കൻഡ് ലെയർ ചെയ്തെടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിലാണ് കൊടുക്കുന്നത്. 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ എടുത്ത് വെച്ചാൽ മിക്സിയിൽ അടിച്ചാൽ ബാക്കിയുള്ള മിക്സ് മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടി ടേസ്റ്റൊക്കെ ഒന്ന് കൂട്ടാനായിട്ട് നമുക്ക് നട്ട്സ്, നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട് ഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിനെ സെക്കൻഡ് ലെയറായിട്ട് അതിലേക്ക് കൊടുക്കാം. നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു കുക്ക് ചെയ്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പകുതി ഈ ഒരു ടൈമിൽ ഇതിലേക്ക് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ബ്രെഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് സോക്ക് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു മിക്സ് കൊടുക്കുന്നുണ്ട്. വീണ്ടും വിപ്പിംഗ് ക്രീം കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു കട്ട് ചെയ്ത മാംഗോ, നമ്മൾ ആ ഒരു കുക്ക് ചെയ്ത മാംഗോസ് ആണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ആ ഒരു ട്രെയിലേക്ക് ഒന്ന് ഫില്ലായി വന്നതുകൊണ്ട് തന്നെ ഒന്ന് വിപ്പിംഗ് ക്രീമായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിവിടെ ആ ഒരു ടോപ്പൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് നമ്മൾ സാധാരണ പുഡിങ്ങൊക്കെ ചെയ്യുന്ന പോലെ ഒരു 2-3 മണിക്കൂർ വെക്കാതെ ഓവർ നൈറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതുപോലെ അങ്ങനെ കൊടുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് ആ ഒരു പഴുത്ത മാങ്ങ മാത്രമായിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്ത് പിന്നെ ബാക്കിയുള്ള ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ആയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ടൈമിൽ, പ്രത്യേകിച്ച് ആ ഒരു ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ഓവർ നൈറ്റ് നിന്ന് സെറ്റ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു മാംഗോ സീസണിൽ ഈ ഒരു പുഡിംഗ് മിസ് ചെയ്യല്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.